അദ്ദേഹം റാബിയോ പാഠം 4 അൽ ഈമാനു ബിൽ മലായിക്കത്തി മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം. നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ചു ഈമാൻ കാര്യങ്ങൾ 6 അല്ലേ, ഈമാൻ കാര്യങ്ങൾ 6. ഒന്ന് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ് അല്ലേ. ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ച എന്താ, എന്താണ് ഈമാൻ എന്ന് പഠിച്ചു. രണ്ടാം പാഠത്തിൽ ഈമാൻ കാര്യങ്ങൾ പഠിച്ചു. ഈമാൻ കാര്യങ്ങൾ 6 ഒന്നാമത്തത് അൽ ഈമാന ബില്ലാഹി, അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസമാണ് പഠിച്ചു. അപ്പൊ അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം എങ്ങനെയാണെന്നാണ് പഠിച്ചു കഴിഞ്ഞത്. അള്ളാഹിന്റെ സിഫത്തുകളെ അറിഞ്ഞാൽ ആരെ അറിഞ്ഞു, അള്ളാഹിനെ അറിഞ്ഞു. ഇനി ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തതാണ് അൽ ഈമാൻ ബിൽ മലായിക്കത്തി, മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം. നമ്മൾ ആരും മലക്കുകളെ കണ്ടിട്ടില്ല. മലക്കുകളെ കണ്ടവർ ആരാണ്? പ്രവാചകന്മാർ മാത്രമാണ്. നമ്മൾ ആരും അള്ളാഹിനെ കണ്ടിട്ടില്ല. അള്ളാഹിനെ കണ്ടത് ആര് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അല്ലേ. ബാക്കിയുള്ളവർ ഒറ്റ നബിമാരും ആരെ കണ്ടിട്ടില്ല? അള്ളാഹിനെ കണ്ടിട്ടില്ല. മൂസാ നബി വാശി പിടിച്ചു, എനിക്ക് അള്ളാഹിനെ കാണുമെന്ന് പറഞ്ഞോണ്ട് നീ കണ്ടേ പറ്റൂ, കണ്ടേ പറ്റൂ അല്ലേ. അവസാനം അള്ളാഹുവിന്റെ പ്രകാശം വന്നപ്പോഴേക്കും മൂസാ നബി ബോധം കിട്ടുപോയി, ആ പേടിച്ച് ബോധം കിട്ടി. അപ്പൊ അള്ളാഹുവിനെ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. പ്രവാചക മലക്കുകളെ കണ്ടത് നബിമാര് മാത്രമാണ്. അപ്പോൾ ഹുവൽ ഇഅ്തിഖാദു ബി അന്ന ലില്ലാഹി മലായികതൻ, നിശ്ചയമായും അള്ളാഹുവിന് മലക്കുകൾ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിശ്ചയമായും അള്ളാഹ് ആരുണ്ട്? മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മലക്കുകൾ എന്ന സൃഷ്ടിയുണ്ട് എന്ന് വിശ്വസിക്കുക. ഹും, ആരാ മലക്കുകൾ? അജ്സാമുൻ ലതീഫത്തുൻ നൂറാനിയത്തുൻ ഖാദിറത്തുൻ അല തസക്കുലി ബി ഇസ്കാലിൻ മുഖ്തലിഫത്തിൻ ഹസനത്തിൻ. ഇതാണ് മലക്കുകൾ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഹും, അവര് അജ്സാമുൻ ലതീഫത്തുൻ നൂറാനിയ, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികളാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട നേർമയായ ശരീരമുള്ളവരാണ്. മലക്കൾക്ക് ശരീരമുണ്ട്. ആ ശരീരം സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അള്ളാഹ് സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന് തീ, മറ്റൊന്ന് മണ്ണ്, മറ്റൊന്ന് പ്രകാശം അല്ലേ. തീയെ സൃഷ്ടിച്ചത്, തീ കൊണ്ട് സൃഷ്ടിച്ചത് ശൈത്താന്മാരെ, ജിന്നുകളെ. ആ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മളെ, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചത് മലക്കുകൾ. അപ്പോൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട നേർമയായ ശരീരമുള്ളവരാണ് മലക്കുകൾ. പ്രകാശത്തിന്റെ വേഗത എന്തുകൊണ്ട്? പ്രകാശത്തിന്റെ വേഗത. അപ്പോൾ കാതിറത്തുൻ അല തസക്കുലി ബി അസ്കാലിൻ മുഖ്തലിഫത്തിൻ അസന, മലക്കുകൾക്ക് പ്രത്യേകമായ ശരീരമുണ്ട്, ശരീരഘടനയുണ്ട്. എന്നാലും നല്ലതായ വ്യത്യസ്തമായ രൂപങ്ങൾ രൂപപ്പെടാൻ ആൾക്ക് കഴിയും, മലക്കുകൾക്ക് കഴിയും. നല്ല വ്യത്യസ്തമായ രൂപത്തിൽ മലക്കുകൾക്ക് രൂപം മാറാൻ കഴിയും. ആ അല്ലേ, രൂപം മാറാൻ കഴിയും. മലക്കുകൾ എന്തായി വരും? കിളിയായി വരാം. കിളി രൂപത്തിൽ മലക്കുകൾക്ക് രൂപം മാറാം. നല്ല രൂപങ്ങൾ രൂപം മാറാൻ കഴിവുള്ളതാണ് മലക്കുകൾ. മനുഷ്യന്മാരുടെ കോലത്തിലായി വരാം, മലക്കുകൾ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ മദീന പള്ളി ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ കടന്നു വന്നു, നല്ല സുന്ദരമായ രൂപത്തില്. ആ വന്നത് ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ആർക്കും മനസ്സിലായില്ല, നബിക്ക് മനസ്സിലായി ഈ ഒന്ന് ആരാണെന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന്. അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ ആർക്കും മനസ്സിലായില്ല. അവിടെ നോക്കുമ്പോൾ മനുഷ്യൻ വന്നിരിക്കുന്നു. അപ്പോ മനുഷ്യരുടെ രൂപം അടക്കം നല്ല രൂപത്തിലായി വരും. ആർക്ക് രൂപം മാറാൻ കഴിയും? മലക്കുകൾക്ക് രൂപം മാറാൻ കഴിയും. മനസ്സിലായില്ലേ? നല്ല രൂപം, മോശമായ രൂപമല്ല, മോശമായ രൂപമല്ല. നല്ല രൂപത്തിൽ മലക്കുകൾക്ക് രൂപപ്പെടാൻ കഴിയും. എന്നാൽ ശൈത്താന്മാർക്കോ? അവർക്ക് രൂപം മാറാൻ കഴിയും. ശൈത്താന്മാർ പക്ഷെ മോശമായ രൂപത്തിൽ, പട്ടിയുടെ പൂച്ചയുടെ രൂപത്തിൽ ആരും ശൈത്താന്മാർ വരും. നേരെ മറിച്ച് മലക്കുകൾ എന്ന് പറയുമ്പോൾ അവർ നല്ല കാണാൻ രസമുള്ള രൂപത്തിൽ രൂപം മാറാൻ ആർക്ക് കഴിയും? മലക്കുകൾക്ക് കഴിയും. അങ്ങനെ അവര് രൂപം മാറി വന്നാൽ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ജിബ്രീൽ അടക്കം വന്ന ആ മനുഷ്യനെ എല്ലാവരും കണ്ടല്ലോ. പക്ഷെ മലക്കുകളുടെ രൂപം ഏതാണോ ആ രൂപത്തിൽ വന്ന ആർക്കും കാണാൻ കഴിയില്ല.
അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകളുണ്ട് അല്ലേ, നമ്മുടെ വീടുകളിലായുണ്ട് റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട് മലക്കിനെ? ആ ഇല്ല, കാണില്ല. അതുകൊണ്ട് എന്തില്ല, അവരെ കാണാൻ കഴിയില്ല നമുക്ക്. പക്ഷെ അവര് നമ്മളെ കാണുന്നുണ്ട്, അവർ നമ്മളെ കാണുന്നുണ്ട് അല്ലേ. റൂഹ് പിടിക്കുന്ന നേരത്ത് ആദ്യം ഒരു മലക്ക് വരും അസായി ഇസ്ലാമിന് റൂഹ് പിടിക്കാൻ വേണ്ടി. ആരും കാണണ്ടോ അസായി ഇസ്ലാമിനെ? ആരും കാണണ്ട, കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ആ ഒരു മലക്ക് ഒരു മനുഷ്യൻ രൂപത്തിൽ വന്നാലോ കാണാൻ കഴിയും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട നേർമയായ ശരീരമുള്ളവരാണ്. കഴിഞ്ഞില്ല, അവർക്ക് നല്ലതായ വ്യത്യസ്തമായ രൂപങ്ങൾ രൂപമാറാൻ കഴിയും. ലായകുലൂന, അവര് തിന്നുകയില്ല. അല്ലാ, അവര് ആഹാരം കഴിക്കില്ല, ആഹാരം കഴിക്കില്ല. ഒരിക്കലും കുറച്ച് മലക്കുകള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തിനെ കാണാൻ പോയി വീട്ടില്. കുറച്ച് മലക്കുകള് ആരെ കാണാൻ പോയി? ഇബ്രാഹിം നബിയെ കാണാൻ പോയി വീട്ടില്. ആ ഇബ്രാഹിം നബിയുടെ സ്വഭാവമാണ് അറിയാലോ, ആര് വന്നാലും വയറ് നിറഞ്ഞ് സാമ്പാർ കൊടുത്തിട്ട് വിടുള്ളൂ. ആര്? നല്ല സൽക്കാരപ്രിയനായിരുന്നു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ കുറച്ച് ആളുകൾ തന്റെ വീട്ടിൽ വന്നു പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ആടിനെ കറുത്തു, ആടിനെ കറുത്ത് നല്ല പൊരിച്ച് നല്ല മട്ടന്റെ ജ്യൂസ് കൂടെ ഇടകൊണ്ട് വെച്ചു കൊടുത്തു. വന്ന വിരുന്നാളും വച്ചുകൊടുത്തു. ചോദിച്ചു, നിങ്ങൾ തിന്നണല്ലേ, കഴിക്കണല്ലേ? അപ്പോഴാ വേണ്ടത്, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ കഴിക്കൂല. മനസ്സിലായോ? ആ മലക്കൾ ആഹാരം കഴിക്കൂല. വലായസ്വഭൂന, അവര് വെള്ളവും കുടിക്കൂല, അവർക്ക് ദാഹമില്ല. വലയത്തൂന, അവർ കാഷ്ടിക്കുകയില്ല. വലായപോലൊന്ന മൂത്രിക്കുകയുമില്ല. തിന്നാലും കുടിച്ചാലല്ലേ കാഷ്ടിക്കുക മൂത്രിക്കുകയേ ഉള്ളൂ, അവർ തിന്നൂല കുടിക്കൂല. അതുകൊണ്ട് കാഷ്ടിക്കൂല മൂത്രിക്കൂല. വലായനാമൂന, അവർ ഉറങ്ങുകയില്ല. അമീന, ഇപ്പ എണീച്ചുറക്കത്തിന്ന്. അവർ ഉറങ്ങുകയില്ല. ആര്? മലക്കൾക്ക് ഉറക്കമില്ല. വല എത്തൂന, അവർ വിവാഹം കഴിക്കുന്നവരല്ല. വല എത്തരാസലൂന, അവർക്ക് സന്താനമുണ്ടാവുകയില്ല. മലക്ക് പ്രസവിക്കോ? ഇല്ല, മലക്ക് പ്രസവിക്കോ ഇല്ല. ആ പിന്നെ വല യഫ്തറൂന, അവർക്ക് ക്ഷീണമില്ല. ഒരു ക്ഷീണമല്ല, എന്തോരം വേണം എടുത്തു. എന്ത് അമലുകൾ, ആരാധന എന്തോരം എടുത്തോളൂ. ചില മലക്കുകളുണ്ട് അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ ആ മലക്ക് റുക്കൂലി നിൽക്കും, റുക്കൂലി നിൽക്കുക. ഇപ്പൊ റുക്കൂല എഴുന്നിട്ടില്ല. പുറമെ കഴുത്തുമെടുക്കോ? നടുവേദന എടുക്കോ? ഇല്ല, അവർക്ക് ക്ഷീണമില്ല. അവർക്ക് ക്ഷീണമില്ല. വലായി വലായൂല അള്ളാഹ, അവർ അള്ള പറഞ്ഞ കാര്യത്തിന് എതിരെ ചെയ്യുകയുമില്ല. അവർ അല്ല പറഞ്ഞ കാര്യത്തിന് എതിര് ചെയ്യുകയുമില്ല. അല്ല എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ. ആ ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. വലാ യൂസഫൂന ബി ദുഖൂറത്തിൻ, അവരാണുമല്ല. വലാ ബി യൂനുസത്തിൻ, പെണ്ണുമല്ല. ആണുമല്ല, പെണ്ണുമല്ല, തിന്നൂല, കുടിക്കൂല, ഉറങ്ങൂല. എന്ത് സൃഷ്ടിയാന്ന് നോക്കി, അതാണ് സൃഷ്ടി അല്ലേ? അങ്ങനെ സൃഷ്ടി ഉണ്ടോ? ആണുമല്ല, പെണ്ണുമല്ല അല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായു, അതാണ് സൃഷ്ടിയല്ലേ അല്ലേ? അതാണ് സൃഷ്ടിയല്ലേ? ഓക്സിജൻ ആണ്. അതാണോ പെണ്ണാ? അതാണ് പെണ്ണാണോ? ആണല്ലേ പെണ്ണില്ല. അപ്പൊ അതൊക്കെ സൃഷ്ടിയുണ്ട്. അത് പലക്കുകളാണുമല്ല, പെണ്ണുമല്ല. പലക്കുകള് ആണുമല്ല, പെണ്ണുമല്ല. വസ്വനുഹും, അവരുടെ ഡ്യൂട്ടി എന്താണ്? അത്താഴത്തിലില്ല, അള്ളാഹനെ ആരാധിക്കുക മാത്രമാണ്. ഒരു പണിയൊന്നുമില്ല അവർക്ക്, അള്ളാഹനെ ആരാധിക്കുകയാണ് അവരുടെ പണി അല്ലേ? വലയലമു അറുതുഹും ഇല്ലല്ലാ, അവരുടെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല, എണ്ണം അള്ളാഹ്ക്ക് മാത്രം അറിയാവുള്ളൂ. അഫ്ളൽ മലായിക്കത്തി അർബഅത്തുൻ,
ഒരുപാട് മലക്കൾ അള്ളാഹ്ക്കുണ്ട്, എണ്ണം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. എങ്കിലും ആ കോടാനുകോടി മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മലക്കുകൾ നാല് പേരാകുന്നു. അത്രയാവുന്നു നാല് പേര്. ഏറ്റവും ശ്രേഷ്ഠമായ മലക്കുകൾ നാല് പേരാണ്. എണ്ണ അള്ളാഹ്ക്ക് മാത്രമേ അറിയാവുള്ളൂ, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ എത്രയുണ്ട്? നാല് പേര്. അൽ ഔവലു, ഒന്നാമത്തെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ്? ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ മലക്കുകളുടെ നേതാവാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ, ജിബ്രീൽ പറ അലൈഹിസ്സലാം പറ മക്കളെ, ജിബ്രീൽ. ആ അങ്ങനെ പറ. എന്താ അർത്ഥം അലൈഹിസ്സലാമിന്റെ അർത്ഥം അറിയാമോ? കൈവെക്കാതെ അലി ഇസ്ലാമിന്റെ അർത്ഥം ഞാൻ കൈവെക്കി അത് ഓടി വണങ്ങി. അലൈഹിസ്സലാം അർത്ഥം അറിയോ? അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ അല്ലേ. നമ്മള് ഒരാൾ കണ്ടുമുട്ട് വന്ന് പറയും അസ്സലാമു അലൈക്കും, എന്താർത്ഥം? എല്ലാരും പറയാറില്ലേ വീട്ടിലേക്ക് താമസിച്ചിരുന്ന അല്ലെങ്കിൽ പുസ്താനെ കാണുമെന്ന് പറയും അസ്സലാമു അലൈക്കും പറയാണ്ട്, എന്താ അർത്ഥം? അതിന്റെ അർത്ഥം എങ്ങനെയാ സഫ്വാനെ? പിന്നെ എന്തോ പറയണത് സഫ്വാനെ? അർത്ഥം കടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. മനസ്സിലായോ? മനസ്സിലായില്ലേ? നിങ്ങളുടെ അള്ളാഹു രക്ഷയുണ്ടാകട്ടെ. അപ്പൊ കേട്ട അപ്പൊ അയാൾ എന്ത് പറയും? വാ അലൈക്കും അസ്സലാം, എനിക്ക് മാത്രം രക്ഷ പോരാ, നിനക്കും രക്ഷയുണ്ടാകട്ടെ. അതാണ് അസ്സലാമു അലൈക്കും പറയുന്ന അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അള്ളാഹു രക്ഷയുണ്ടാകട്ടെ. വറഹ്മത്തുല്ലാഹി, അള്ളാഹുന്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. വ ബറകാത്തുഹു, അള്ളാഹുന്റെ ബറകത്തും ഉണ്ടാകട്ടെ. അതാ പൂർത്തിയായ അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വ ബറകാത്തുഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് ബറക്കത്ത് രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. അതല്ലേ രക്ഷയുടെ വേണ്ടത്? രക്ഷയുടെ നമുക്ക് വേണ്ടത് ആണ് രക്ഷ. അള്ളാഹുന്റെ രക്ഷയുടെ വേണ്ടത് അത് വേണ്ടത്. അപ്പൊ അയാൾ തിരിച്ചു പറയും വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വ ബറകാത്തുഹു, എനിക്ക് മാത്രം രക്ഷ മതിയാ പോരാ, നിനക്കും രക്ഷയുണ്ടാകട്ടെ, റഹ്മത്തുണ്ടാകട്ടെ, ബറക്കത്തുണ്ടാകട്ടെ. അപ്പോ ആ അപ്പൊ മലക്കുകളുടെ പേരൊക്കെ എന്ത് പറയണം? അലൈഹിസ്സലാം. എന്തർത്ഥം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. വഹുവ അൽ മുഅക്കലു ബിൽ വഹി അലാ റസൂലില്ലാഹി തആല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹി കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആൾക്കുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹിയെ എത്തിച്ചു കൊടുക്കുന്ന ചുമതല. രണ്ടാമത്തെ മലക്ക് മീകായിലു അലൈഹിസ്സലാം. മീകായിലു അലൈഹിസ്സലാം പറഞ്ഞു അല്ലേ? മീകായിലു അലൈഹിസ്സലാം പറ. മീകായിൽ അലൈഹിസ്സലാം. ആ അപ്പോ മീകായിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ മലക്കാണ്. എന്താണ് ഡ്യൂട്ടി? ഹുവ സ്വാഹിബുൽ മത്വരി വല്ലീഹി വറഅദി ഇത്രയും ഡ്യൂട്ടിയുള്ള മലക്കാണ് ആര്? മീകായിസ്സലാം. മഴ, ഇടി, മിന്നൽ, കാറ്റ്, ഭക്ഷണം, ഇത്രയും കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരെയാണ്? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. മീകായിൽ എന്തൊക്കെയാണ്? മത്തറ് മഴ, ീഹ കാറ്റ്, റഅദ് ഇടി, ബർഖ് മിന്നൽ, റിസ്ഖ് ഭക്ഷണം. വസാലിസു, മൂന്നാമത്തെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്താ കൂട്ടി? ഹുവ ഖാബിദുസ്സുവരി വന്നാഫിഹു ഫീഹി ഹീന യഉമറുഹുല്ലാഹു തആല, സൂളന്ന കാഹളം പിടിച്ചിരിക്കുന്ന മലക്കാണ്. സൂളന്ന കാഹളം പിടിച്ചിരിക്കുന്ന മലക്ക്. വൻ നാഫിഹു ഫീഹി,
ഹീന യഹമറു അല്ലാഹു തആല അല്ലാഹു കൽപ്പിക്കുമ്പോൾ അതിൽ പൂർണ്ണ മലക്കുമാണ് ആര് ഇസ്രാഫി അലൈഹിസ്സലാം അപ്പൊ സംഭവിക്കണം എന്താ ലോകം അവസാനിക്കും അല്ലെ സൂറന്ന കാഹളത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ആര് ഇപ്പോഴിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക എന്ന നിൽക്കുവാണ് ഉണ്ടായ അന്ന് മുതൽ ഇസ്രാഫി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ അള്ളാഹുവിന്റെ ഓർഡറും കാത്തുകൊണ്ട് ചെവി കോപ്പിച്ചിരിക്കുവാണ് ഊതാൻ പറഞ്ഞ അപ്പേ ഒറ്റ ഊത്ത ഒക്കെ തീർന്നു പോവാണ് ലോകം തീരും അല്ലെ അതിന് മുമ്പ് ആരാണ്ട് അങ്ങനെ ഊതിപ്പോവോ എന്നാ ഇക്കടെ ഊതാൻ വേണ്ടി ആരാണ്ട് ഊതിപ്പോവോ ഊതൂല ഊതൂല കേട്ടാ അള്ളാഹ് പറയുമ്പോഴേ ഊതുള്ളൂ നമ്മളല്ലേ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ റഫാന്റെ അപ്പിച്ചു പറഞ്ഞു കേടാ അതാ കൊണ്ട് ഇപ്പൊ തൊള്ളാ കൊണ്ടോ പറഞ്ഞു ആ അപ്പൊ തീയും അങ്ങനെ പറഞ്ഞോണ്ട് കുറച്ച് തോന്നു പക്ഷെ മലക്കുകൾ അള്ളാഹ് എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അതുകൊണ്ട് അള്ളാഹ് എപ്പോഴാണോ കൽപ്പിക്കുന്നത് അപ്പോഴേ ഊതുള്ളൂ സൂറന്ന കാഹളത്തിൽ വറാബിയോ ഏറ്റവും ശ്രേഷ്ഠമായ നാല് മലക്കുകളിൽ നാലാമത്തെ മലക്ക് അസ്റായിലു അലൈഹിസ്സലാം ആരാണ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഡ്യൂട്ടി എന്താ അള്ളാഹ് ഡ്യൂട്ടി എന്താ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഴുവൻ ജീവജാലങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ചുമതല മുഴുവൻ ജീവജാലങ്ങളും ആ കൊറോണ വൈറസ് അടക്കം അസാരി പിടിക്കുമ്പോ വൈറസ് കൂടുതലും പോവില്ല അപ്പൊ മുഴുവൻ ജീവജാലങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ചുമതല ആർക്കാ ഉള്ളത് അസ്റായിൽ അലൈഹിസ്സലാം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റൂഹ് പിടിക്കുന്ന ആര് തന്നെയാണ് പിടിക്കാൻ ഇല്ല അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റൂഹ് പിടിക്കുന്ന ആര് തന്നെയാണ് ഏറ്റവും അവസാനം മരിക്കുന്ന ആളാണ് ആര് ആ അപ്പോൾ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാല് മലക്കുകൾ മതിയാ മതി അപ്പൊ ശരിക്കും ഞാൻ അത് ശരിക്കും പഠിക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതൊക്കെ തന്നെയാണ് നമ്മൾ ശരിക്കും പഠിച്ചു